ം നിങ്ങൾ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീടിനുള്ളിലേക്ക് ഒരു കടുവ കയറി വരുന്നു ഈ സമയം നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കാർലോസ് ബ്രൂഗ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ ചിത്രമായ ബേണിംഗ് ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ് അപ്പൊ ഇനി കൂടുതൽ പറഞ്ഞു നീട്ടാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ ആരംഭത്തിൽ ജോണി എന്ന് പറയുന്ന ഒരാള് കടുവയെ വാങ്ങാൻ എത്തുന്നു കടുവയെ കണ്ടപ്പോൾ തന്നെ ജോണിക്ക് കടുവയെ വളരെയധികം ഇഷ്ടപ്പെട്ടു ജോണി ഇതിന്റെ വില എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് തന്റെ കയ്യിൽ പെർമിഷൻ ലെറ്റർ ഉണ്ടോ പെർമിഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ കടുവയെ തനിക്ക് തരാൻ സാധിക്കുകയുള്ളൂ എന്ന് അയാൾ പറയും ഇത് കേൾക്കുന്ന ജോണി പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു ലെറ്റർ എടുത്തു കൊടുക്കും ഇത് കാണുന്ന അയാളും ഓക്കേ എന്ന് പറയും നിങ്ങൾ ഈ കടുവയ്ക്ക് ട്രെയിനിങ്ങുമെല്ലാം കൊടുത്തിട്ടുണ്ടോ എന്ന് ജോണി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്തെന്നാൽ ഈ കടുവയെ ഇതുവരെ സർക്കസിലോ എങ്ങും കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചിട്ടുമില്ല കൊടുത്തിട്ടുമില്ല ഇത് കേൾക്കുന്ന ജോണി നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇതിന് ട്രെയിനിങ് കൊടുത്തിട്ടില്ലെന്നോ ഞാൻ ഈ കടുവയും കൊണ്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് നാലാൾ ഇതിനെ കണ്ടൊന്നും പേടിക്കണം ട്രെയിനിങ് പോലും കൊടുക്കാത്ത ഈ കടുവയെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് പുറത്തേക്ക് പോവുക എന്ന് ജോണി ചോദിക്കും ട്രെയിനിങ് കൊടുക്കാത്ത കൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന പൈസക്ക് എനിക്ക് ഈ കടുവ വാങ്ങാൻ സാധിക്കില്ല എന്ന് ജോണി പറയും ഈ കടുവ അത്ര നിസ്സാരക്കാരനാണെന്നൊന്നും നിങ്ങൾ കരുതണ്ട രണ്ടാഴ്ച പട്ടണ കിടന്നതാണ് ഈ കടുവ ആ തീർക്കാനായി ഇന്നൊരു കുതിര മുഴുവനായി കഴിക്കുകയും ചുറ്റുനിന്ന ആളുകളെയൊക്കെ പേടിപ്പിച്ച് വിറപ്പിച്ച ആളാണ് ഈ കടുവ അതുകൊണ്ട് നീയൊന്ന് സൂക്ഷിച്ചോ അധികം അതിൻ്റെ അടുത്തേക്ക് പോകണ്ട രണ്ടാഴ്ചത്തെ വിശപ്പല്ലേ ചിലപ്പോ നിന്നെയും ചെയ്തേക്കാം എന്ന് അയാൾ പറയും ഇത് കേട്ട ജോണി എങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്ന പൈസക്ക് തന്നെ കടുവ വാങ്ങാമെന്ന് പറയും അടുത്ത സീനിൽ കെല്ലി എന്ന് പറയുന്ന നമ്മുടെ കഥാ അവളുടെ അനിയെ ടോമിനെയും കാണിക്കുന്നത് ടോമ് അബ്നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് മറ്റു കുട്ടികളെ പോലെ ആയിരുന്നില്ല അവൻ അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കെല്ലിയാണ് അതുകൊണ്ട് തന്നെ കെല്ലി തന്റെ സ്റ്റഡീസ് മാറ്റിവെച്ചാണ് ടോമിനെ നോക്കുന്നത് പക്ഷെ ഇനിയും തന്റെ സെമിസ്റ്റർ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തന്റെ സ്കോളർഷിപ്പ് കട്ട് ചെയ്യുന്നതാണ് കോളേജിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അക്കാരണം കൊണ്ട് കെല്ലിക്കിനി ടോമിനെ നോക്കിക്കൊണ്ട് വീട്ടിൽ ഇരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ടോമിനെ ഒരു ബോർഡിംഗ് സ്കൂളിൽ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അവൾക്കാണേലെ ടോമിനെ അവിടെ ആക്കിയിട്ട് പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ തന്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യേണ്ടിയൊണ്ട് അവൾക്കത് ആക്കിയേ പറ്റുകയുള്ളൂ ഇത് മനസ്സിലാക്കുന്ന ടോമും അവിടെ കിടന്ന ബഹളം വെക്കും ഇത് കേട്ടുകൊണ്ട് ഒരു സ്ത്രീ അങ്ങോട്ട് കേറി വന്നിട്ട് പറയും മേഡം ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഫണ്ട് എടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഇവിടെ ആക്കാൻ കഴിയില്ല എന്ന് എന്ന് വെച്ചാൽ കെല്ലിയുടെ അക്കൗണ്ടിലുള്ള പൈസ ഇപ്പോ എവിടേക്കോ പോയിരിക്കുകയാണ് കെല്ലിയുടെ അക്കൗണ്ടില് ഇപ്പൊ ഒരു പൈസയും ഇല്ല പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ടോമിനെ ആ സ്കൂളിലേക്ക് അതായത് ബോർഡിംഗ് സ്കൂളിലേക്ക് ആക്കാനും സാധിക്കില്ല ഇത് കേൾക്കുമ്പോ കെല്ലിക്ക് ഒരുപോലെ സന്തോഷവും വിഷമവും തോന്നും ഒന്ന് അവളുടെ പൈസ എവിടെ പോയെന്ന് നമുക്കറിയില്ല രണ്ട് തന്റെ അനിയനെ പറ്റി ഓർത്തിട്ട് മറുവശത്ത് നമ്മളെ ജോണിയാണ് കാണിക്കുന്നത് ജോണി ആ കടുവയും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വീട്ടിൽ അവനെ കാത്ത് അവന്റെ കുറെ കൂട്ടുകാരന്മാരും നിൽപ്പുണ്ട് ഈ ജോണി ശരിക്കും പറഞ്ഞാല് കെല്ലിയുടെയും ടോമിന്റെയും സ്റ്റെപ്പ് ഫാദർ ആണ് എന്തായാലും അയാളെ കടുവയും കൊണ്ട് വന്നിരിക്കുകയാണ് കൂട്ടുകാരൊക്കെ ആകാംക്ഷയോട് ആ കടുവയെ കാണാൻ നിൽക്കുന്നു ഇതിൽ ഒരുത്തനാണേലെ കടുവ കിടക്കുന്ന കേജിനകത്ത് പോയി കൈ ഇടുകയും അയാളുടെ കയ്യിൽ കയറി ആ കടുവ കടിക്കുകയും ചെയ്യും അങ്ങനെ അയാൾക്ക് നല്ല സാരമായ പരുക്കും പറ്റും ഇത് കാണുന്ന ജോണി തന്റെ കയ്യിലുള്ള പൈസ എടുത്തു കൊടുത്തിട്ട് ഡാ നീ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പൊക്കോ നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയും പിന്നീട് ജോണി തന്റെ ഫ്രണ്ട്സിന്റെ കൂടി വീടിന്റെ ജനലും കഥകുമൊക്കെ തടി ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇതേ സമയമാണ് അവിടേക്ക് കെല്ലിയും ടോമും വരുന്നത് കെല്ലി ജോണിയെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളല്ലേ എന്റെ അക്കൗണ്ടിൽ കിടന്ന പൈസ മുഴുവൻ എടുത്തത് എന്ന് ചോദിക്കും ആ പൈസ എന്റെ എന്റെ അനിയന്റെ ആവശ്യത്തിന് വേണ്ടി ഉള്ളതായിരുന്നു അവനെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതൊക്കെ അതിൽ നിന്നുള്ള ചെലവാണ് എനിക്ക് പൈസ തിരിച്ചു തരണം എന്ന് കെല്ലി പറയുമ്പോ ജോണി ആ പൈസ എന്റെ കയ്യിലില്ല അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ കടുവയെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇതൊക്കെ കേൾക്കുന്ന കെല്ലി ഒന്നും പറയാതെ അവിടെ നിന്ന് പോകും അത് മാത്രവുമല്ല ഈ ഒരു സീനിൽ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് കെല്ലിയുടെയും ടോമിന്റെ അമ്മ അതായത് ജോണിയുടെ ഭാര്യ മരിച്ചു പോയതാണെന്നുള്ള കാര്യം എന്തായാലും ഇപ്പൊ രാത്രിയായിരിക്കുന്നു എല്ലാ പ്രാവശ്യത്തെ പോലെ കെല്ലി തന്റെ കോളേജിൽ വിളിച്ച് ഈ ഒരു സെമിസ്റ്ററും കൂടി നീട്ടിക്കൊണ്ടു പോകാനായിട്ട് ആവശ്യപ്പെടുന്നു ഇന്നേരം കോളേജിൽ നിന്ന് പറയുന്നത് എന്തെന്നാൽ ഇപ്പൊ തന്നെ കുറെ പ്രാവശ്യമായില്ലേ അതുകൊണ്ട് ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്നാണ് രാത്രി സമയമായിരിക്കുകയാണ് കെല്ലിയും ടോമും അവനവന്റെ റൂമിലേക്ക് ഉറങ്ങാനായിട്ട് പോകും പക്ഷെ പാതിരാത്രിയില് കെല്ലി എഴുന്നേറ്റ് വന്ന് തന്റെ അനിയനെ ഒരു തലകണി വെച്ചിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു ഇത് കണ്ട് പെട്ടെന്ന് കെല്ലി നെട്ടി എണീക്കുന്നു അതായത് ഇപ്പൊ കണ്ടത് ശരിക്കും ഒരു സ്വപ്നമാണ് പുറത്താണേലെ നല്ല കൊടുങ്കാറ്റും മഴയും ഉണ്ട് ഇതേ സമയത്ത് അവരുടെ വീടിനകത്ത് ഒരു തൊടലും ഒരു കയറും കൊണ്ട് ആരോ ഒരാള് പോകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട് അത് ആരാണെന്നോ അയാളുടെ മുഖം ഒന്നും നമ്മളെ കാണിക്കുന്നില്ല മറുവശത്ത് കെല്ലി ഇപ്പ ആ സ്വപ്നം കണ്ടെഴുന്നേറ്റത് കൊണ്ട് തന്നെ തന്റെ അനിയന്റെ റൂമിലേക്ക് പോയി അവൻ ഓക്കെയാണോ എന്ന് നോക്കും നോക്കുമ്പോൾ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് അത് കഴിഞ്ഞ് കെല്ലി നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകും പോകുന്ന സമയത്ത് ഫ്രിഡ്ജിൽ ഒരു നോട്ട് വെച്ചിരിക്കുന്നത് കാണും അത് എഴുതിയിരിക്കുന്നത് ജോണിയാണ് താൻ കടയിലേക്ക് സാധനം വാങ്ങാൻ പോവുകയാണെന്നാണ് ആ ഒരു നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നീട് കെല്ലി നേരെ പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്തു കുടിച്ചതിന് ശേഷം വീണ്ടും റൂമിലേക്ക് പോകും എന്നാൽ പോകാൻ തുടങ്ങുമ്പോഴാണ് ആ വീടിനുള്ളിലൂടെ കടുവ നടന്നു പോകുന്നത് കെല്ലി കാണുന്നത് ഇത് കണ്ടതും കെല്ലി അനങ്ങാതെ പതിയെ പതിയെ റൂമിനുള്ളിലേക്ക് പോകും റൂമിൽ ചെന്ന ഉടനെ അവൾ ആദ്യം അന്വേഷിക്കുന്നത് തന്റെ ഫോണാണ് പക്ഷെ അവളുടെ ഫോണ് അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല ഫോണ് കാണാത്തത് കൊണ്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു ഫോൺ എടുത്ത് കോൾ ചെയ്യാൻ നോക്കും പക്ഷെ അതിലാണേലോ കണക്ഷനും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് കെല്ലി അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ അനിയന്റെ റൂമിലേക്ക് പോകും അവിടെ ചെന്നപ്പോഴോ ടോമിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല പക്ഷെ കുറെ നേരം തപ്പി 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 അവസാനം അവൾക്ക് അവളുടെ ഫോൺ കിട്ടും ഹെൽപ്പ് ലൈനിൽ കോൾ ചെയ്ത് സഹായത്തിന് വേണ്ടി പറയാമെന്ന് വിചാരിച്ചാലോ കോള് കണക്ഷൻ കിട്ടുന്നില്ല ജോണിയെ വിളിക്കാൻ നോക്കിയാലോ അതും കണക്ഷൻ കിട്ടുന്നില്ല വെളിയിൽ നല്ല മഴയാണ് അക്കാരണം കൊണ്ടാണ് ഈ കണക്ഷൻ കിട്ടാത്തത് അവക്കിനി ആരെ വിളിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും തന്നെ അറിയില്ല മറുവശത്ത് നമ്മളെ ജോണിയാണ് കാണിക്കുന്നത് ജോണി ഒരു ബാറിലിരുന്ന് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കെല്ലിക്ക് ഈ കടുവയെ എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കടുവയുടെ മുന്നിൽ പോയി അതിനെ പുറത്ത് ചാടിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല എന്നാൽ അതേസമയം തന്നെ കെല്ലിക്ക് പുറത്തേക്ക് പോകാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ജോണി വാതിലും ജനലും ഒക്കെ ഒരു കടു ഉപയോഗിച്ച് ക്ലോസ് യാണ് അവൾ കുറെ പ്രാവശ്യം ആ തടി പൊളിച്ച് വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും ഈ ശ്രമത്തിന്റെ ഇടയില് അവസാനം ആ കടുവ ഈ ശബ്ദം കേൾക്കും അങ്ങനെ ശബ്ദം വരുന്ന വശത്തേക്ക് കടുവ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കെല്ലി അവിടുന്ന് നേരെ വേറൊരു റൂമിൽ പോയി ഒളിച്ചിരിക്കും പക്ഷേ കടുവയ്ക്ക് സ്മെൽ ചെയ്യാൻ സാധിക്കുമല്ലോ അതുകൊണ്ട് തന്നെ കടുവ ആ റൂമിന്റെ വാതിലിൽ വന്ന് ചവിട്ടി പൊളിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ അവസാനം കടുവ ആ മുറിക്കുള്ളിൽ കേറും പക്ഷെ അതിനു മുൻപ് തന്നെ കെല്ലി അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പിനുള്ളിൽ കയറിയിരിക്കും കെല്ലി മുകളിലേക്ക് കയറുന്ന സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ വീഴുകയും അതിന്റെ മുകളിൽ കടുവ കയറി ചവിട്ടി അത് പൊട്ടിപ്പോകുകയും ചെയ്യും ഇനി അതുകൊണ്ട് അവൾക്ക് ആരെയും വിളിക്കാനും സാധിക്കില്ല പൈപ്പിനുള്ളിലൂടെ അവൾക്ക് കടുവ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ കാണാൻ പറ്റും അങ്ങനെ കുറെ നേരം കഴിയുമ്പോൾ അവളുടെ വിയർപ്പ് തുള്ളി തറയിലേക്ക് വീഴും ഇത് കടുവ വന്ന് നക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട് ഇപ്പൊ ആ കടുവയ്ക്ക് മനസ്സിലായിരിക്കുകയാണ് കെല്ലി ആ പൈപ്പിനുള്ളിൽ ഉണ്ടെന്നുള്ള കാര്യം ആ കടുവ പൈപ്പിനുള്ളിലൂടെ കെല്ലിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൾ എങ്ങനെയൊക്കെ ആ പൈപ്പിനുള്ളിലൂടെ മുകളിലേക്ക് കയറി വേറൊരു മുറിയിലേക്കാണ് എത്തുന്നത് അവിടെ എത്തുമ്പോൾ തന്റെ അനിയൻ ടോമും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ട് അവർ രണ്ടാളും മറ്റൊരു റൂമിലേക്ക് പോകും അവിടെ ചെന്ന കെല്ലി കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കും കാരണം അതുവഴി ആർക്കെങ്കിലും മെസ്സേജ് അയക്കാമെന്ന് കരുതിയിട്ടാണ് പക്ഷെ അതിലും ഈ പറഞ്ഞതുപോലെ കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല കെല്ലി ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഇതേ സമയം തന്നെ അവരുള്ള ആ മുറിയിലേക്കും കടുവ വരാൻ തുടങ്ങും കെല്ലി തന്റെ അനിയനെയും കൂട്ടിക്കൊണ്ട് ഒരു കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരിക്കും കൈയില് ഒരു സ്പ്രേ ബോട്ടിലും ഉണ്ട് ആ ബോട്ടിലുള്ള സ്പ്രേ മുഴുവൻ തന്റെ ചുറ്റും അവള് സ്പ്രേ ചെയ്യും അതായത് വിതറി ഒഴിക്കും അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കടുവയുടെ ശ്രദ്ധ മാറാൻ വേണ്ടിയിട്ടാണ് അവരുടെ സ്മെല്ല് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കടുവ അവർ രണ്ടാളും അവിടെ ഒളിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കും അങ്ങനെ ഈ കടുവ കട്ടിലിനടിയിലേക്ക് കയറി വരാൻ ശ്രമിക്കും ഈ സമയം കൊണ്ട് കെല്ലിയും ടോമും മറുവശത്തൂടെ ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും റൂമിന് വെളിയിൽ വന്ന കെല്ലി കുറച്ച് ടാബ്ലറ്റ്സ് മീറ്റിനകത്ത് വെച്ച് കടുവയ്ക്ക് വേണ്ടി അവിടെ എവിടെയായിട്ട് എറിഞ്ഞിടും എന്നിട്ട് അവർ രണ്ടാളും വീണ്ടും പോയി ഒളിച്ചിരിക്കും പക്ഷെ ഇപ്രാവശ്യവും കടുവ അവരെ രണ്ടുപേരെയും കണ്ടുപിടിക്കും ഈ പ്രാവശ്യവും ടോമും കെല്ലിയും എങ്ങനെയൊക്കെ കടുവയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും കെല്ലി ആണേലെ വീണ്ടും തന്റെ അനിയന്യം കൊണ്ട് മറ്റൊരു മുറിയിലേക്ക് വന്നതിന് ശേഷം ജനലിലുള്ള തടിക്കഷ്ണമെല്ലാം അടിച്ചു തെറുപ്പിക്കാനായിട്ട് നോക്കുകയാണ് പക്ഷെ അവളുടെ ശ്രമമെല്ലാം എല്ലാം വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സമയമാണ് അവടെ കബോർഡിനുള്ളില് കുറച്ച് ബുള്ളറ്റ്സ് ഇരിക്കുന്നത് അവൾ കാണുന്നത് അതുകൊണ്ട് ഈ ബുള്ളറ്റ് ലോഡ് ചെയ്യാൻ അവൾ ഗണ്ണ് അന്വേഷിക്കും എന്നാൽ ഗണ് അന്വേഷിച്ചു കെല്ലിക്ക് കിട്ടുന്നത് ഒരു ഇൻഷുറൻസ് പേപ്പറാണ് ആ പേപ്പറിൽ പറയുന്നത് എന്തെന്നാൽ മരണശേഷം അവരുടെ രണ്ടുപേരുടെ പേരിലുള്ള സ്വത്തുക്കളും പണവും എല്ലാം വന്നു ചേരുന്നത് ജോണിയുടെ പേരിലായിരിക്കും അതായത് ഇവരുടെ മരണം കൊണ്ട് ലാഭം കിട്ടാൻ പോകുന്നത് ജോണിക്കാണ് അതിന്റെ അർത്ഥം ഇപ്പൊ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ജോണിയാണ് സിനിമയുടെ ഇടയ്ക്ക് വെച്ച് ഒരാള് ചെയിനും കൊണ്ട് വീടിനുള്ളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടില്ലേ അത് വേറെ ആരുമായിരുന്നില്ല ജോണിയാണ് അതിന്റെ അർത്ഥം ഈ കടുവയെ വീടിനുള്ളിലേക്ക് കയറ്റിയത് തന്നെ ജോണിയാണ് ഇവരുടെ രണ്ടുപേർക്ക് ശേഷം ഇവർക്ക് രണ്ടുപേരുടെയും പേരിലുള്ള സ്വത്തുക്കളും പണങ്ങളും എല്ലാം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ജോണി ഇങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പൊ കെല്ലിക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുകയാണ് അവൾ അത് വായിച്ചതിനു ശേഷം ഗണ്ണ് തപ്പിയെടുക്കും എന്നിട്ട് ബുള്ളറ്റ് ലോഡ് ചെയ്യും ശേഷം കടുവയ്ക്ക് നേരെ അവൾ ഷൂട്ട് ചെയ്യാൻ പോകും എന്നാൽ അവിടെ ചെല്ലുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ആ ഒരു ഗണ്ണ് വർക്കിംഗ് ആയിരുന്നില്ല അങ്ങനെ കടുവ അവളുടെ പിന്നാലെ ഓടി വരും ഗ്യാസ് സ്റ്റോവിന്റെ മുകളിലൂടെ കയറുന്ന സമയത്ത് കടുവയുടെ കാല് പൊള്ളാൻ വേണ്ടി അവള് സ്റ്റൗ ഓണാക്കും പക്ഷെ അതുകൊണ്ടൊന്നും പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം അവൾ ഓടി വേറൊരു റൂമിലേക്ക് കേറും അവിടെയും ഒരു ജനൽ ഉണ്ടായിരുന്നു എന്നാൽ ആ ജനൽ മാത്രം തടി ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കെല്ലി ആ ജനലിലൂടെ വെളിയിലേക്ക് വരും വെളിയിലേക്ക് വന്ന കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് തന്റെ അനിയൻ വീടിനുള്ളിലാണെന്നുള്ള കാര്യം അവൾ ഓർക്കുന്നത് അങ്ങനെ കെല്ലി വീണ്ടും തന്റെ അനിയനെ രക്ഷിക്കാനായിട്ട് വീടിനുള്ളിലേക്ക് പോകും അവസാനം കെല്ലി ടോമിനെ കണ്ടെത്തും ടോം ആണെങ്കിലോ പേടിച്ച് ഒരു മൂലയ്ക്ക് കരഞ്ഞു യാണ് അവൾ അവന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകില്ല എന്ന് പറയും എന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും രക്ഷപ്പെടാൻ വേണ്ടി അവൾ ഒരു കമ്പെടുത്ത് അതിന്റെ തുമ്പത്തായി തുണി കെട്ടി ആ തുണിയുടെ തുമ്പത്ത് തീ വെക്കും തീ കാണുമ്പോൾ കടുവയ്ക്ക് പേടി തോന്നും അതുകൊണ്ട് തീ ഉപയോഗിച്ച് രക്ഷപ്പെടാമെന്ന് അവൾ വിചാരിക്കും മാത്രമല്ല അവസരത്തിൽ വെച്ച് അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് ഒന്നും കൂടി കടുവയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യും ഈ പ്രാവശ്യം ആ ഗണ്ണ് വർക്ക് ചെയ്യുകയും ചെയ്യും പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കാരണം അത് ും ശക്തിയുള്ള വലിയൊരു കടുവയാണ് അതിനെ കൊല്ലാൻ അത്ര പെട്ടെന്നൊന്നും പറ്റില്ല ഒരു ഘട്ടം എത്തുമ്പോൾ അവളുടെ കൈയ്യിലുള്ള തീ അണയാറാകും അതിനു മുൻപ് തന്നെ അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം അങ്ങനെ തീ കാണിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകും തീ ഉള്ളിടത്തോളം ആ കടുവയ്ക്ക് അവളുടെ അടുത്തേക്ക് വരാനും സാധിക്കില്ല അങ്ങനെ അവള് ഒരു ബോക്സിനുള്ളിൽ ടോമിനെയും കൊണ്ട് കേറിയിരിക്കും കടുവയും പുറകെ വന്ന് ആ ബോക്സിന്റെ മുകളിൽ കയറുന്നുണ്ട് പക്ഷെ അവരെ രണ്ടാളെയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ കെല്ലി ടോമിനെ അതിനകത്ത് വെച്ച് കിടത്തി ഉറക്കും നമ്മൾ ആദ്യമേ പറഞ്ഞു ായിരുന്നു ടോം ഒരു അബ്നോർമൽ ആയിട്ടുള്ള കുട്ടിയാണ് സാധാരണ കുട്ടികളെ പോലെയൊന്നും അല്ല അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അവനെ ഉറക്കിയതിന് ശേഷം അവളും അവടെ കിടന്ന് ഉറങ്ങും പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ടോമും കെല്ലിയും ആ ബോക്സ് തുറന്ന് വെളിയിലേക്ക് വരും ഇതേ സമയം തന്നെ ഫ്രണ്ട് ഡോറിൽ ഉണ്ടായിരുന്ന ആ ഒരു തടി ആരോ എടുത്തു മാറ്റുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട് അത് ആരാണെന്ന് നോക്കി കഴിഞ്ഞാൽ ജോണിയാണ് ജോണിയുടെ കയ്യില് ഒരു ഗണ്ണുമുണ്ട് സത്യം പറഞ്ഞ ജോണി ഇവരെ കൊല്ലാൻ വേണ്ടി കാണല്ലോ കടുവയാകത്തേക്ക് അയച്ചത് ഇപ്പൊ കടുവ അവരെ കൊന്നിട്ടുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ജോണി അവിടേക്ക് വന്നത് അവരെ രണ്ടാളെയും കടുവ കൊന്നിട്ടുണ്ടെങ്കിലേ ഇനി കടുവയെ കൊല്ലണമല്ലോ അതിനു വേണ്ടിട്ടാണ് ജോണി ഈ ഗണ്ണും എടുത്തോണ്ട് വന്നത് പക്ഷെ അപ്രത്യക്ഷമായി ജോണി പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അവിടെ കാണുന്നത് കടുവ് തുറക്കുമ്പോ തന്നെ അവിടെ കെല്ലിയും ടോമും നിൽക്കുന്നത് കാണും ഇത് കാണുന്ന ജോണി നീയൊന്നും ചത്തില്ലേ ഇതുവരെ എന്ന ഭാവത്തിൽ അവരെ രണ്ടാളെ നോക്കും ശേഷം ജോണി പറയും നിന്റെയൊക്കെ അമ്മ എന്നെ കളഞ്ഞിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെയാണ് അവളെ കൊന്നത് എന്ന് പറയും അതായത് കെല്ലിയുടെയും ടോമിന്റെ അമ്മ കൊന്നതും ഇവൻ തന്നെയാണ് ജോണി ഇതൊക്കെ പറയുമ്പോഴും കെല്ലിയും ടോമും ഒന്നും ഇണ്ടാതെയാണ് നിൽക്കുന്നത് കാര്യം എന്തെന്നാൽ ജോണിയുടെ തൊട്ടു പുറകില് ആ കടുവയുണ്ട് തന്ത്രപരമായിട്ട് ജോണിയെ തന്നെ ആ കടുവയ്ക്ക് ബലിയാക്കിയതിനു ശേഷം അവർ രണ്ടാളും അവിടെ നിന്ന് പതിയെ ഇറങ്ങി പോകും അങ്ങനെ അവർ രണ്ടാളും ആ കടുവയിൽ നിന്ന് രക്ഷപ്പെട്ട് വീടിന് വെളിയിലേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു സീൻ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി തീരുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക മൂവിയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അതും കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം